സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ അതിനോടൊപ്പം പ്രസ് ചെയ്യൂക്കൻഡിയോ പി എസ് സിയിൽ മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുള്ളതും ആവർത്തിച്ച് ചോദിക്കുന്നതുമായ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് തിരഞ്ഞെടുപ്പിലൂടെ മന്ത്രിപഥത്തിലെത്തിയ ആദ്യ മലയാളി ആരാണ് കോങ്ങാട്ടിൽ രാമൻ മേനോൻ മദ്രാസ് സംസ്ഥാനത്തിലായിരുന്നു ഇദ്ദേഹം തിരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി മന്ത്രിപഥത്തിലെത്തിയത് ഗ്രീക്ക് റോമൻ നാവികനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്ന വർഷം ഏതാണ് എ ഡി നാൽപ്പത്തി അഞ്ചിലാണ് ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്നത് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണ് അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാണ് ചുവപ്പ് നിറത്തിനാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് കേരള നിയമസഭയിൽ വിശ്വാസപ്രമേയം അവതരിപ്പിച്ച ഏക മുഖ്യമന്ത്രി ആരാണ് സി അച്യുതമേനോനാണ് കേരള നിയമസഭയിൽ വിശ്വാസപ്രമേയം അവതരിപ്പിച്ച ഏക മുഖ്യമന്ത്രി കരീബിയൻ ദ്വീപ് രാഷ്ട്രങ്ങളിൽ ജനസംഖ്യയിൽ മുന്നിലുള്ളത് ഏതാണ് കരീബിയൻ ദ്വീപ് രാഷ്ട്രങ്ങളിൽ ജനസംഖ്യയിൽ മുന്നിലുള്ളത് ക്യൂബയാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തലമുടിക്ക് നിറം നൽകുന്നത് എന്താണ് മെലാനിനാണ് തലമുടിക്ക് നിറം നൽകുന്നത് ആത്മകഥ എഴുതിയ മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയാണ് ബാബറും ജഹാംകീറുമാണ് ആത്മകഥ എഴുതിയ മുഗൾ ചക്രവർത്തിമാർ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ ഉയർന്നു വന്ന പ്രവിശ്യകളിൽ ഏറ്റവും ശക്തി ഏതാണ് മറാഠികളാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ ഉയർന്നു വന്ന പ്രവിഷകളിൽ ഏറ്റവും ശക്തി മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേർഡ് ചലച്ചിത്രം ഏതാണ് മകൾക്ക് എന്ന ചിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേർഡ് ചലച്ചിത്രം കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് എവിടെയാണ് ലക്കഡിയാണ് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് ബ്രഹ്മപുത്രയാണ് ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ലിയാണ്ടർ പയസ് ഒളിമ്പിക്സിൽ ടെന്നീസിൽ വെങ്കലം നേടിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ലിയാണ്ടർ പായസ് ഒളിമ്പിക്സിൽ ടെന്നീസിൽ വെങ്കലം നേടിയ വർഷം എ പി ജെ അബ്ദുൽ കലാം ഏതു സംസ്ഥാനക്കാരനാണ് തമിഴ്നാട് സംസ്ഥാനത്തിലാണ് എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ എത്യോപ്യയുടെ ഭാഗമായിരുന്ന ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്വതന്ത്രമായി ഏതു രാജ്യമാണിത് എറിത്രിയ എന്ന രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ എത്യോപ്യയുടെ ഭാഗമായിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്വതന്ത്ര രാജ്യമായി മാറി ദീനബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ആരാണ് സി എഫ് ആൻഡ്രോസ് ആണ് ദീനബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത് മുംബൈ തുറമുഖത്തു നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നടന്ന അരിയാലൂർ തീവണ്ടി അപകടത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ആരാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടന്ന അരിയാലൂർ തീവണ്ടി അപകടത്തിന്റെ ധാർമിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൽ കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ആരാണ് ഡച്ചുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഏതിൻ്റെ വകഭേദമാണ് ചാർക്കോൾ കാർബണിൻ്റെ വകഭേദമാണ് ചാർക്കോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിന് മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് എന്തായിരുന്നു ഇമ്പീരിയൽ ബാങ്ക് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിന് മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെട്ടത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന ഒന്നാം താനേശ്വർ യുദ്ധത്തിൽ വിജയിച്ചത് ആരാണ് പൃഥ്വിരാജ് ചൗഹാനാണ് ഒന്നാം താനുഷ്വർ യുദ്ധത്തിൽ വിജയിച്ചത് വരയാടുകളുടെ സംരക്ഷണത്തിന് ഏർപ്പെടുത്തിയ ദേശീയ ഉദ്യാനം ഏതാണ് ഇരവികുളം ദേശീയ ഉദ്യാനമാണ് വരയാടുകളുടെ സംരക്ഷണത്തിന് ഏർപ്പെടുത്തിയ ദേശീയ ഉദ്യാനം ഒരു നോട്ടിക്കൽ മൈൽ എന്നത് എത്ര മീറ്ററിന് തുല്യമാണ് ആയിരത്തി എണ്ണൂറ്റി മീറ്ററിന് തുല്യമാണ് ഒരു നോട്ടിക്കൽ മൈൽ ഓസ്കറിന് ബദലായി കണക്കാക്കപ്പെടുന്ന അവാർഡ് ഏതാണ് സ്പിരിറ്റ് ആണ് ഓസ്കറിന് ബദലായി കണക്കാക്കപ്പെടുന്ന അവാർഡ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ശാസ്ത്രനാമം എന്താണ് സയനോ കൊബാലമീൻ എന്നാണ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ശാസ്ത്രനാമം വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ് ഇംഗ്ലണ്ടാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത് ശക്തിയേറിയ ബ്രേക്ക് ഉള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് എന്തിനെ കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചാണ് ശക്തിയേറിയ ബ്രേക്ക് ഉള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് റെനെ ലെയ്നേക്കാണ് സ്റ്റെലസ്കോപ്പ് കണ്ടുപിടിച്ചത് സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വ്യാകരണ ഗ്രന്ഥം ഏതാണ് തോൽക്കാപ്പിയമാണ് സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വ്യാകരണ ഗ്രന്ഥം ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഇടമലയാർ പദ്ധതി ഏതു ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് ഇടമലയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ചത് സൽക്കരിച്ചത് ജഹാംഗീറിൻ്റെ ആദ്യകാല നാമം എന്തായിരുന്നു സലീം എന്നായിരുന്നു ജഹാംഗീറിൻ്റെ നാമം ഹിറ്റ്ലറുടെ ആത്മകഥ ഏതാണ് മെയിം കാഫ് എന്നതാണ് ഹിറ്റ്ലറുടെ ആത്മകഥ ചാൾസ് ഡിക്കൻസിന്റെ എ ടൈൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവലിന്റെ പശ്ചാത്തലം എന്താണ് ഫ്രഞ്ച് വിപ്ലവമാണ് ചാൾസ് ഡിക്കൻസിന്റെ എ ടൈൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവലിന്റെ പശ്ചാത്തലം ഇടിമിന്നലിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഭൂട്ടാനാണ് ഇടിമിന്നലിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ചിലിയും ഇക്വഡോറും ഒഴുകിയുള്ള എല്ലാ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബ്രസീലാണ് ചിലിയും ഇക്വഡോറും ഒഴുകിയുള്ള എല്ലാ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്ന രാജ്യം ജനാധിപത്യത്തിൻ്റെ കാവൽ നായ എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ് പത്രങ്ങളെയാണ് ജനാധിപത്യത്തിന്റെ കാവൽ നായ എന്ന് വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയാണ് അഹമ്മദാബാദാണ് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ് നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയത് ഏത് സംസ്ഥാനമാണ് ബീഹാറാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയത് ജമ്മു ജമ്മുകാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഉർദുവാണ് ജമ്മുകാശ്മീരിലെ ഔദ്യോഗിക ഭാഷ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് നഫ്രോൺ ഏത് ശരീരഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് വൃക്കയിലാണ് നെഫ്രോണുകൾ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ചാൾസ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് കരളിലാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട വസ്തു നിർമ്മിക്കപ്പെടുന്നത് പെഷുവമാരുടെ ഭരണകേന്ദ്രം എവിടെയായിരുന്നു പൂനെ ആയിരുന്നു പെഷുവമാരുടെ ഭരണകേന്ദ്രം ദീപവംശം ഏതു ഭാഷയിലെ കൃതിയാണ് പാലി ഭാഷയിലെ കൃതിയാണ് ദീപവംശം നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേര് എന്താണ് അന്താരാഷ്ട്ര ദിനരേഖ എന്നതാണ് നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേര് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവിനുള്ള രാജ്യം എന്തു പേരിൽ അറിയപ്പെടുന്നു റിപ്പബ്ലിക് എന്നാണ് ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ് സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ഭൂമിപാൽ അതുല്യ തേജ് രാജാവ് ഭരിക്കുന്ന ഏഷ്യൻ രാജ്യം ഏതാണ് തായ്ലാൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ഭൂമിപാൽ അതുല്യ തേജ് രാജാവ് ഭരിക്കുന്ന ഏഷ്യൻ രാജ്യം അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് ഗോവയിലെ വിമാനത്താവളം ഏതാണ് ദബോളിമാണ് ഗോവയിലെ വിമാനത്താവളം മണ്ണിരയുടെ ശ്വസനാവയവം ഏതാണ് തൊക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ് ചുവപ്പും പച്ചയുമാണ് അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങൾ ദീപിക മന്നാനത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏത് എ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ കോട്ടയം മന്നാനത്ത് നിന്നാണ് ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് അമ്പലപ്പുഴയുടെ പഴയ പേര് എന്താണ് ചെമ്പകശ്ശേരി എന്നതായിരുന്നു അമ്പലപ്പുഴയുടെ പഴയ പേര് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ ആദ്യ വനിത ആരാണ് അരുണ ആസിഫ് അലിയാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ ആദ്യ വനിത രക്തം കട്ട പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം ഏതാണ് പ്ലേറ്റ്ലെറ്റുകളാണ് രക്തം കട്ട പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി റോബർട്ട് എന്ന പദം ഉപയോഗിച്ചത് ആരാണ് കാൽ ചപ്പക്കാണ് ആദ്യമായി റോബർട്ട് എന്ന പദം ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത് ജവഹർലാൽ നെഹ്റുവിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ചുമതലപ്പെടുത്തിയത് ആദ്യമായി ഡൽഹി പിടിച്ചടക്കിയ വിദേശ ആക്രമണകാരി ആരാണ് മുഹമ്മദ് ഗോറിയാണ് ആദ്യമായി ഡൽഹി പിടിച്ചടക്കിയ വിദേശ ആക്രമണകാരി ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് ജോർജ് യൂൾ ആണ് ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആദ്യത്തെ ഗുപ്തൻ നായർ അവാർഡ് നേടിയത് ആരാണ് എം ലീലാവതിയാണ് ആദ്യത്തെ ഗുപ്തൻ നായർ അവാർഡ് നേടിയത് മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഓപ്പൻ ഹേമറാണ് മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് അമേരിക്കൻ സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വാഷിങ്ടൺ എർവിങ് ആണ് അമേരിക്കൻ സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മരണാനന്തര ബഹുമതിയായി ആദ്യമായി ഓസ്കാർ അവാർഡിന് അർഹനായത് ആരാണ് സിഡ്നി ഹോവർഡാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ആദ്യമായി മരണാനന്ദൻ ബഹുമതിയായി ഓസ്കാർ അവാർഡിന് അർഹനായത് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ് ആണ് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ റോയൽ ഇന്ത്യൻ മിലിറ്ററി കോളേജ് ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യൻ മിലിട്ടറി കോളേജാണ് ഇത് എവിടെയാണ് സ്ഥാപിച്ചത് ഡറൂണിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ റോയൽ ഇന്ത്യൻ മിലിറ്ററി കോളേജ് സ്ഥാപിച്ചത് ഇപ്പോൾ ഇതിൻ്റെ പേര് രാഷ്ട്രീയ ഇന്ത്യൻ മിലിട്ടറി കോളേജ് എന്നാണ് കൂട്ടുകാരെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പി എസ് സിക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരേണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം